പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത നമുക്കറിയാമല്ലോ, മെയ് 13 ഇന്ന്. ഈ ഒരു ദിവസമാണ് ഫാത്തിമയിൽ ലൂസി, ജസീന്ത, ഫ്രാൻസിസ്കോ എന്നീ 7, 9, 10 വയസ്സുള്ള കുഞ്ഞു ആട്ടിടയന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടത്. തുടർന്ന് ഒക്ടോബർ 13 വരെയുള്ള 6 മാസം ഓരോ മാസത്തിൻ്റെയും 13-ാം തീയതി വെച്ച് പരിശുദ്ധമായി കുട്ടികൾക്ക് പ്രത്യക്ഷപ്പെടുമായിരുന്നു. അവർ അട്ടിടയന്മാരായിരുന്നു, നിർധനരായ മക്കളായിരുന്നു. അവർ ആടുകളെ മേച്ച് വീട്ടിലേക്ക് പോകുന്ന വഴിയിലാണ് അവരെ പരിശുദ്ധമ്മ ആദ്യം പ്രത്യക്ഷപ്പെട്ടത്. കുട്ടികൾ തന്നെ പറയുകയാണ്, ലൂസി തൻ്റെ ഡയറിയിൽ എഴുതി വെച്ചിരിക്കുകയാണ്, കൈകൾ നിർത്തിപ്പിടിച്ച് കൈകളിലൂടെ സൂര്യരശ്മി കടത്തിവിട്ട് ഒരു സൂര്യഗോളം തന്നെ മുന്നിൽ വന്ന് നിൽക്കുന്ന പോലെയാണ് പരിശുദ്ധമ്മ പ്രത്യക്ഷപ്പെട്ടതാണ്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ പരിശുദ്ധമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ വളരെയധികം ഗൗരവമായി ചിന്തിക്കേണ്ട വിഷയങ്ങളുണ്ട്. 1917 ഫാത്തിമയിൽ ലിസ്ബൺ നഗരത്തിൽ നിന്നും ഏതാണ്ട് 70 കിലോമീറ്റർ വടക്ക് മാറിയുള്ള ഒരു സ്മോൾ വില്ലേജ്, ഒരു ഗ്രാമത്തിലാണ്, ഗ്രാമമാണ് ഫാത്തിമ, അവിടെയാണ് പരിശുദ്ധമ്മ പ്രത്യക്ഷപ്പെട്ടത്. ഈ പ്രത്യക്ഷപ്പെട്ട് സംസാരിക്കുന്നതിനിടയിൽ ലൂസിയോടായി പരിശുദ്ധമ്മ പറഞ്ഞു, നീയും ലൂസിയും ജസീന്തയും സ്വർഗത്തിൽ പോകും. അപ്പോൾ ലൂസി പേടിച്ചിട്ട് ചോദിച്ചു, അപ്പോൾ ഫ്രാൻസിസ്കോയുടെ കാര്യമാണ്? ഫ്രാൻസിസ്കോയും പോകും, പക്ഷെ അവൻ ധാരാളം ജപമാല തരും. പരിശുദ്ധമ്മ അന്ന് പറഞ്ഞത് പ്രധാനമായും 3 രഹസ്യങ്ങളാണ്. ആ 3 രഹസ്യങ്ങളിൽ 2 എണ്ണം അന്ന് വെളിപ്പെട്ടതാണ്. രഹസ്യങ്ങൾ 3 എണ്ണത്തിൽ ഇങ്ങനെയാണ്. ഒന്ന്, പരിശുദ്ധ ധാരാളം ജപമാലകൾ ലോകസമാധാനത്തിന് വേണ്ടി ചൊല്ലാൻ കുട്ടികളോട് പറഞ്ഞു. പിന്നീട് പറഞ്ഞു, ആദ്യ ശനിയാഴ്ച പരിശുദ്ധ അമ്മയുടെ വണക്കത്തിന് വേണ്ടി ലോകം മുഴുവൻ ഉപയോഗിക്കണമെന്ന് പറഞ്ഞു. പിന്നെ റഷ്യയെ മാതാവിൻ്റെ മിവല ഹൃദയത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു, കാരണം റഷ്യ പുനർനിർമ്മിക്കപ്പെടേണ്ടതുണ്ടെന്നാണ് കുട്ടികളോട് പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ ഈ സംഭവം ഉണ്ടായി. അവിടുന്ന് പിറ്റേ വർഷം 1917 പ്രത്യക്ഷപ്പെട്ടത്, മെയ് 13 ആദ്യം. അങ്ങനെ 1918 ലോകം മുഴുവൻ യൂറോപ്പും അമേരിക്കയും ആഞ്ഞടിച്ച സ്പാനിഷ് ഫ്ലൂ, അതായത് ഇൻഫ്ലുവൻസ എന്ന മാരകമായ മഹാമാരിയിൽ 50 കോടി ജനങ്ങളെയാണ് അത് ബാധിച്ചത്. ഏകദേശം ലോക ജനസംഖ്യയുടെ 1/3 ജനസംഖ്യയെ ഈ സ്പാനിഷ് ഫ്ലൂ എന്നറിയപ്പെടുന്ന ഇൻഫ്ലുവൻസ ബാധിച്ചു. അതിൽ 5 കോടി ജനങ്ങൾ മരിച്ചു വീണു. അപ്പോൾ ഈ സംഭവം, ഈ പകർച്ചവ്യാധി, ഈ മഹാമാരി ഉണ്ടാകുന്നതിൻ്റെ 1 കൊല്ലം മുമ്പാണ് ഈ കുട്ടികൾക്ക് ഈ പരിശുദ്ധമ്മ പ്രത്യക്ഷപ്പെടുന്നത്. ലോകസമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞെങ്കിലും ഇങ്ങനൊരു മഹാമാരി വരുന്നൊന്നും അന്ന് പറഞ്ഞിട്ടില്ല. എന്നാൽ ഇപ്പോൾ ആളുകൾ സോഷ്യൽ മീഡിയയിലൂടെ തെറ്റായ സന്ദേശം പ്രചരിപ്പിക്കുകയാണ്, കൊറോണയെ കുറിച്ച് അന്ന് പറഞ്ഞിട്ടുണ്ട് പരിശുദ്ധമ്മ ഇന്നാൾ പറഞ്ഞു, മിനിഞ്ഞാന്ന് പറഞ്ഞു, ഒക്കെ തെറ്റാണ്. ഇത് ലോകാവസാനമാണ്. ലോകാവസാനമായേക്കാം, പക്ഷെ നമ്മളതിലേക്ക് പോകേണ്ടത് പുത്രന് പോലും അറിയാത്ത, ദൈവപിതാവിന് മാത്രം അറിയുന്ന അതീവ രഹസ്യമാണെന്ന് മത്തായി സുവിശേഷം 24 അദ്ദേഹത്തിൽ വിവരിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ അങ്ങോട്ട് പോകണ്ട. പൗലോസ്ലീഹായുടെ കാലഘട്ടത്തിലും ഈ തെസ്സലോനിക്കക്കാർക്ക് ലേഖനം എഴുതാനുടെ പശ്ചാത്തലം തന്നെ ലോകാവസാനമാണ്. അപ്പോൾ ലോകാവസാനം ക്രിസ്തുവിന്റെ മരണശേഷം ഏതാനും വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ജനങ്ങളിടയിൽ ഉണ്ടായ ചർച്ചയാണ്. അപ്പൊ ലോകാവസാനത്തെ കുറിച്ചുള്ള ചർച്ച ഇന്ന് തുടങ്ങിയതല്ല. അപ്പൊ ലോകാവസാനത്തെ കുറിച്ചുള്ള ചർച്ച നമുക്ക് മാറ്റിവെക്കാം. റഷ്യയുടെ കാര്യം പ്രത്യേകം പറഞ്ഞിരുന്നു. പിന്നീട് 1982 റുവാണ്ടയിലെ കലാപത്തെ കുറിച്ച് 1982 പരിശുദ്ധമ്മ 3 കുട്ടികൾക്ക് തന്നെ പറഞ്ഞു കൊടുത്തത്. ഈ കുട്ടികളോട് പറയുക എന്ന് പറഞ്ഞാൽ നിഷ്കളങ്കരായ കുട്ടികളിൽ ദൈവം വസിക്കുന്നു. യെശയ്യാ 66:2 ഇപ്രകാരം പറയുന്നു, ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കും, എന്റെ വചനം കേൾക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നതിനെ ഞാൻ കടാക്ഷിക്കുന്നതെന്ന്. അപ്പോൾ ഇവിടെ പരിശുദ്ധമ്മയുടെ മെയ് 13 ആദ്യത്തെ ഫാത്തിമ ദർശനത്തെ ഓർക്കുമ്പോൾ വിശ്വാസികളായ ദൈവജനമേ, നമ്മൾ ഇപ്പോൾ പ്രത്യേകിച്ച് ചിന്തിക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതും എന്താണെന്ന് വെച്ചാൽ, പരിശുദ്ധമ്മ പറയുന്നു ലോകസമാധാനത്തിന് വേണ്ടി ധാരാളം ജപമാലകൾ ചൊല്ലിക്കൂട്ടുക. അപ്പൊ ഈ ദിവസത്തിൽ പറയാനുള്ള, നമ്മൾ വിശ്വാസികൾ സ്വീകരിക്കേണ്ട, സംശീകരിക്കേണ്ട ഒരു ആഹ്വാനം ഇതാണ്: ജപമാലകൾ സ്വർഗസ്ഥനായ പിതാവെ, നന്മ നിറഞ്ഞ മറിയമേ, ചൊല്ലിക്കൂട്ടുക. സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ ഏറ്റവും എളുപ്പ വഴിയാണത്. ഒരു പക്ഷേ ദൈവത്തിന്റെ ഭൂമിയിൽ അശുദ്ധി തിന്മ നിറയുമ്പോൾ ഒരു വിശുദ്ധീകരണത്തിനായി ദൈവം ചില വഴികളൊക്കെ ഒരുക്കും. പരിശുദ്ധ അമ്മ ലോകത്തെ, പ്രപഞ്ചത്തെ സൃഷ്ടിച്ചെടുത്ത ദൈവത്തെ ഉദരത്തിൽ സംവഹിച്ചവളാണ് പരിശുദ്ധ അമ്മ. ഉദരത്തിൽ 9 മാസം പ്രപഞ്ച സൃഷ്ടാവിനെ തൊട്ടിലാട്ടി ഉറക്കിയവളാണ് പരിശുദ്ധ അമ്മ. ഈ പരിശുദ്ധ അമ്മ ഉദരത്തിൽ പ്രപഞ്ച സൃഷ്ടാവിനെ 9 മാസം തൊട്ടിലാട്ടി ഒരുക്കി ശരീരവും രക്തവും കൊടുത്തെങ്കിൽ ഈ പരിശുദ്ധ അമ്മയ്ക്കും പ്രപഞ്ചത്തിലെ എല്ലാ ചലനങ്ങളും അറിയാം. അതൊരു സത്യമാണ്.
പക്ഷേ പരിശുദ്ധാമ്മ ആ ചലനങ്ങൾക്ക് അറിയാമെങ്കിലും കൊറോണയെ കുറിച്ചൊന്നും പരിശുദ്ധാമ്മ ഈ അടുത്തൊന്നും പറഞ്ഞിട്ടില്ല. കണ്ണൂരിലെ ഒരു ബ്രദറിനെ പ്രത്യക്ഷപ്പെട്ടെന്ന് പറയുന്നു, അത് കൊറോണയെക്കുറിച്ച് ലോകസമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ അവിടെ പറയുന്നു. ജനങ്ങൾ മാനസാന്തരപ്പെടാൻ വേണ്ടി എല്ലാം പരിശുദ്ധമായ എല്ലാ പ്രത്യക്ഷങ്ങളിലും മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ധാരാളം ജപമാല ചൊല്ലാൻ പരിശുദ്ധമ്മ പറയാറുണ്ട്. അപ്പോൾ ഈ ഫാത്തിമ ദർശനത്തിൻ്റെ വാർഷികം ആഘോഷിക്കുന്ന ഈ സുദിനത്തിൽ ദൈവ മക്കളെ, വിശ്വാസികൾ, നമ്മൾ ജപമാലകൾ ചൊല്ലിക്കൂട്ടുക, നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലുക, ജപമാലകൾ കൂടുതൽ കൂടുതൽ ചൊല്ലുക, ദൈവത്തിലേക്ക് അടുക്കുക, പാപം വെടിയുക, തിന്മ വെടിയുക, വിശുദ്ധിയോടെയും എളിമയോടെയും നിഷ്കളങ്കരായി വർത്തിക്കുക. എല്ലാവരും പരിശുദ്ധമ്മയോട് ചേർന്ന് ലോകസമാധാനത്തിന് വേണ്ടി, വ്യക്തി സമാധാനത്തിന് വേണ്ടി, കുടുംബ സമാധാനത്തിന് വേണ്ടി, നാടിൻ്റെ ദേശത്തിൻ്റെ ഒക്കെ സമാധാനത്തിന് വേണ്ടി ജപമാലകൾ ചൊല്ലിക്കൂട്ടുന്നവരായി നമുക്ക് മാറാം എന്ന് പ്രത്യേകം ആഹ്വാനം ചെയ്തുകൊണ്ട് ഈ വേള ഞാൻ ഉപസംഹരിക്കുന്നു. ദൈവത്തിന് നന്ദി. പ്രൈസ് ദി ലോർഡ്.